ശ്രീബാല, രചന നില. ഇന്ന് അവൻ്റെ കല്യാണമാണ്, തൻ്റെ പ്രാണൻ്റെ, അല്ലെങ്കിൽ താൻ മാത്രം പ്രാണനായി കണ്ടിരുന്നവൻ്റെ വിവാഹം. കണ്ണീരിനാൽ കാഴ്ച മറക്കുമ്പോഴും അവൾ ആ കാഴ്ച മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു. പാടില്ല, ഇനി താൻ അവൻ ആഗ്രഹിച്ചുകൂടാ. കാരണം ഇന്ന് അവൻ്റെ താലിക്ക് അവകാശിയായി മറ്റൊരുവളുണ്ട്. അണപൊട്ടി ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ പലപ്പോഴും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് അവൾ പോകുന്നു നോക്കി പൂച്ചചിരിയുമായി അവൻ നിന്നു. തൻ്റെ അടുത്ത് നിൽക്കുന്നവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലുമുണ്ടായിരുന്നൊരു പുഞ്ചിരി തൻ്റെ ആത്മമിത്രത്തെ വഞ്ചിച്ചതിൽ നിന്ന് നേടിയ സംതൃപ്തി. എന്നാൽ അപ്പോൾ അവർ രണ്ടുപേർ അറിഞ്ഞിരുന്നില്ല, ഇടറിയ കാലുകളുമായി നടന്നു പോകുന്ന ആ പെണ്ണിൻ്റെ കണ്ണുനീരിന് ഒരിക്കൽ ഓർമ്മ വരുമെന്ന്. നിറഞ്ഞ കണ്ണുകളുമായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടിരുന്നു ഉമ്മറത്ത് തന്നെയും കാത്തുന്ന പോലെ ഇരിക്കുന്ന അച്ഛനെ. കണ്ണുകൾ തുടച്ച് കൃത്രിമ ചിരിയുമായി ഉള്ളിലേക്ക് അടക്കുമ്പോൾ ആ മനുഷ്യൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും പറയാതെ അയാൾ അവളെ ഉള്ളിലേക്ക് പോവാൻ അനുവദിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതവൾക്ക് ആശ്വാസമായിരുന്നു. റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ച് നിലത്തേക്കിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ഇവൾ ശ്രീബാല നന്ദഗോപാൽ, ഒരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ്, ഒരു പൊട്ടി പെണ്ണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന, ആരെന്ത് പറഞ്ഞാൽ എതിർത്ത് ഒന്നും പറയാത്ത ഒരു പാവം പെണ്ണ്. അച്ഛൻ നന്ദഗോപാൽ കൃഷി ഓഫീസർ, അമ്മ രാധിക ബാലക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയതാണ്. പിന്നീട് അവളുടെ ലോകം തന്നെ അച്ഛനായിരുന്നു. അതിലേക്ക്, ആ ലോകത്തിലേക്ക് എപ്പോഴോ കടന്നു വന്ന ആളായിരുന്നു മാനവ് എന്ന അവളുടെ മനുവേട്ടൻ. കോളേജിൽ പഠിക്കുമ്പോൾ പലപ്പോഴായി പുറകെ വന്നിരുന്ന ആളെ അവഗണിക്കുമ്പോഴും വീണ്ടും തന്നെ പുറകെ നടക്കുന്ന ആളെ എപ്പോഴും അവൾ തിരിച്ചും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് അവനായിരുന്നു അവളുടെ ലോകം. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ അവൾ അനുസരിച്ചിരുന്നു. അത് തന്നോടുള്ള അന്ധമായ പ്രണയമാണെന്ന് ആ പൊട്ടിപ്പെണ്ണ് വിശ്വസിച്ചു. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു രേവതി. ബാലക്ക് കിട്ടുന്നതെന്നും തനിക്കും വേണമെന്ന പിടിവാശി ഉള്ളവൾ. എന്നാൽ ഒരു എതിർപ്പും പറയാതെ അവൾ അവൾക്കായി ഓരോന്നും വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ അവസാന രേവതിയുടെ കണ്ണിൽ തടഞ്ഞ മറ്റാരുമായിരുന്നില്ല, ബാലയുടെ ലോകം തന്നെയായിരുന്നു അവളുടെ മനു. നേടിയെടുത്തു അവൾ ഒരുതരം അഹങ്കാരത്തോടു കൂടി. അതും ആ പെണ്ണ് വിട്ടുകൊടുത്തതെന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലെങ്കിൽ അവൾക്കും തോന്നിക്കാണും അവൻ തന്നെ അർഹിക്കുന്നില്ലെന്ന്. ബാലമോളെ, അച്ഛൻ്റെ ഒച്ച കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. വെറും നിലത്ത് ഇത്ര നേരം കിടന്നുകൊണ്ടായിരിക്കാം അവൾക്ക് ദേഹം വേദനിക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നീറുന്നുണ്ടായിരുന്നു. എങ്കിലും തപ്പി തടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. വരുന്നു അച്ഛേ, ശബ്ദമിടാതെ അവൾ പറഞ്ഞു. ബാത്റൂമിൽ കയറിയൊന്ന് ഫ്രഷായി അവൾ ഇറങ്ങി. സമയം രാത്രിയായി നടന്നത് അവൾക്ക് കുറ്റബോധം തോന്നി. അവൾ തലകുനിച്ച് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എന്താടാ, എന്തിനാണ് മോൾ തലകുനിച്ചിരിക്കുന്നേ? അച്ഛൻ, ഞാൻ ഇഷ്ടമായിരുന്നല്ലേ കുട്ടിക്ക് മനുവിനെ? അവൾ തലകുനിച്ചിരുന്നു. സാരമില്ല, അച്ഛൻ്റെ കുട്ടി അവന് വിധിച്ചിട്ടില്ല. അവളുടെ കണ്ണുകൾ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. വാ, കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ, ഈ ചിരി കുടിക്കുക. ആ മനുഷ്യൻ്റെ വാക്കുകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അയാൾക്ക് വേണ്ടി കഴിച്ചു. തൊണ്ടയിൽ നിന്ന് ഓരോ വറ്റി ഇറങ്ങുമ്പോഴും ഉള്ളിലൊരു ഗദ്ഗതം ബാക്കിയാവുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ച് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുമ്പോഴും അവൾക്കറിയാമായിരുന്നു അച്ഛൻ പുറകിൽ തന്നെ നോക്കി നിസ്സഹനായി നിൽക്കുന്നുണ്ടാവുമെന്ന്. പിറ്റേന്ന് മനസ്സിൽ പലതും പറഞ്ഞുറപ്പിച്ചുകൊണ്ടായിരുന്നു അവൾ കണ്ണു തുറന്നു. ഇന്നു മുതൽ ആ പഴയ ബാലയായിരിക്കും അച്ഛയുടെ മാത്രം ബാല. തനിക്ക് തൻ്റെ അച്ഛൻ മാത്രം മതി. എന്തോ, അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് അവൾ അച്ഛൻ്റെ ബാലയാണ്, അച്ഛയുടെ അടുത്ത് മാത്രം വായാടിയാവുന്നവൾ. അടുക്കളയിൽ നിന്നിരുന്ന ബാല അച്ഛൻ്റെ വിളിയായിട്ട് ഉമ്മറത്തേക്ക് വന്നു. എന്താ അച്ഛേ? ഇവിടെ ഇരിക്കുക. തൻ്റെ അടുത്ത് കിടന്ന കസേരയിൽ തട്ടി അവൾ പറഞ്ഞു. ഇനി പറ, എന്താ നന്ദിന് പറയാനുള്ളത്? കസേരയിൽ നിന്നൊരു കുസൃതി ചിരിയോട് അവൾ ചോദിച്ചു. അത് കേട്ടത് അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അച്ഛേ, അമ്മ ഓർത്തിരിക്കാതെ എന്താ കാര്യം എന്ന് പറ. ആ മോളെ, നാളെ അച്ഛൻ്റെ കൂട്ടുകാരനും കുടുംബവും വരുന്നുണ്ട്. ഏത് കൂട്ടുകാരൻ? നീ അറിയും മോളെ, പത്മനാഭൻ, എൻ്റെ പപ്പു. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അവൻ വന്നിരുന്നെ കാണാൻ, ഇപ്പോൾ വലിയ നിലയിലാണ് അവര്, നാളെ വരും. അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതുവരെ കാണാത്ത സന്തോഷമായിരുന്നു ആ കണ്ണുകളിൽ അവൾ കണ്ടിരുന്നു. എന്തോ ആ പുഞ്ചിരി അവളിലേക്കും പടർന്നു. രാവിലെ മുതൽ ഉമ്മറത്ത് കൂടി തേരാപ്പാറ നടക്കുന്ന അച്ഛനെ നോക്കി അവൾ വരാന്തയിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു. എന്റെ പൊന്നച്ഛേ, ഇവിടെ വന്നിരിക്കുന്നേ, അവർ ഇങ്ങോട്ട് തന്നെ ആയിരിക്കില്ല വരിക. എന്നാലും മോളെ, ഇനിയിപ്പോ അവർക്ക് വഴി തെറ്റി കാണോ? അതിന് സാധ്യതയില്ലല്ലോ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിരുന്ന ആളോ. നാളെ വരാന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ മേടിക്കാൻ ഞാനങ്ങ് മറന്നു. നന്നായി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു BMW ബ്ലാക്ക് കാർ വന്ന് നിന്ന്. അത് കണ്ടതും അത്ര നേരം അരമത്തിലിരുന്നവൾ ചാടി എഴുന്നേറ്റു. പുറകിലെ ഡോറുന്നൊരു വയസ്സനായ ആളാണ് ആദ്യം ഇറങ്ങിയത്. മുണ്ടും ഷർട്ടുമാണ് വേഷം. പുറകെ പട്ടു സാരി കൊടുത്ത് നല്ല ഐശ്വര്യമുള്ളൊരമ്മ. അപ്പുറത്തെ സൈഡിൽ കൂടി സാരി കൊടുത്തൊരു ചേച്ചിയും ഇറങ്ങി.
പിന്നീട് ആ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു ചേട്ടനും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വേറൊരു ചേട്ടനും ഇറങ്ങിയത്. അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ആളെ നോക്കി, മുഖത്തൊരു ചിരിയുണ്ട്, എന്നാൽ മറ്റേ ആളുടെ മുഖത്ത് തീർത്തും ഗൗരവമാണ്. താടിയൊക്കെ ഉണ്ടായിട്ട് കാണാൻ ഉണ്ണി പോകുന്നതിനെ പോലെ ഇരിക്കും. അവരെ കണ്ടത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. വരിക വരിക, സമയം താമസിച്ചപ്പോൾ ഞാൻ മോളോട് പറയായിരുന്നേ വഴി തെറ്റിക്കാണെന്ന്. ഇല്ലടോ, ബ്ലോക്കായിരുന്നു, അതാ ഇങ്ങോട്ട് വരാൻ താമസിച്ചത്. ഈ സമയമെല്ലാം ആ അമ്മയുടെ ശ്രദ്ധ ദാവണിയെടുത്ത നമ്മുടെ സ്വന്തം ബാലയിലേക്കായിരുന്നു. അമ്മയുടെ നോട്ടം കണ്ട ആ പെൺകുട്ടി നോക്കിയത് അവളെയായിരുന്നു. തന്നെ നോക്കിയേക്കുന്ന രണ്ടുപേരെയും നോക്കി അവൾ സൗമ്യമായി ഒന്ന് ചിരിച്ചു. വരിക വരിക, അകത്തേക്ക് വാ. അയാൾ അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ആ പപ്പു, ഇതാടോ എൻ്റെ മോള്, എൻ്റെ ശ്രീബാല. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ആ രണ്ട് ചെറുപ്പക്കാരുടെയും ശ്രദ്ധ അവളിലേക്ക് എത്തിയത്. ഒരാളുടെ കണ്ണുകളിൽ വാത്സല്യമായിരുന്നെങ്കിൽ മറ്റേയാളുടെ കണ്ണുകളിൽ മറ്റൊരു ഭാവമായിരുന്നു. ആ മോളിങ് വന്നേ, അമ്മ ചോദിക്കട്ടെ. ആ സ്ത്രീ വിളിച്ചു അവൾ അച്ഛനെ നോക്കി. അയാൾ തലയാട്ടിയതും അവൾ അവിടേക്ക് ചെന്ന് അവരവൾ അടുത്തിരുത്തി തലയിൽ തലോടി. ആ നന്ദ, ഇവരെയൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലേ. ദേ, ഇതെന്റെ ഭാര്യ ദേവകി, പിന്നെ ഇത് മൂത്ത മകൾ ഐശ്വര്യ, ഇതവളുടെ ഭർത്താവ് അർജുൻ, ബാങ്ക് മാനേജറാണ് കേട്ടോ. പിന്നെ ഇതാണ് എന്റെ ഇളയ മകൻ അലോക്, ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന ഇവനാ. അല്ല മോളെന്താ ചെയ്യണിപ്പോ? ആ അമ്മയുടെ തലയിൽ തലോടി. അവളിപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, പി ജിക്ക് പോകണമെന്നാ മോളുടെ ആഗ്രഹം, നന്ദം പറഞ്ഞു. അയ്യോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞ അടുക്കളയിലേക്ക് ഓടി. അത് നോക്കി എല്ലാവരും ചിരിച്ചു. ഞാൻ കൂടി ചെല്ലാം. ഐശ്വര്യ അങ്ങോട്ട് നടന്നു. ബാല ഒരുപാട് സംസാരിക്കില്ലാന്ന് തോന്നുന്നു, അവൾക്കടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് ഐശ്വര്യ പറഞ്ഞു. അതിന് തിരികെ ഒരു പുഞ്ചിരിയാണ് ബാല കൊടുത്ത്. എന്തോ അവിടെ ആ നിഷ്കളങ്കത ഐശ്വര്യക്ക് ഒത്തിരി ഇഷ്ടമായി. ആ നന്ദ, ഞങ്ങൾ വന്ന് വേറൊരു കാര്യം കൂടി പറയാനാണ് കേട്ടോ. ദേവകി തുടക്കമിട്ടു. അയാൾ അവരെ സംശയത്തോടു കൂടി നോക്കി. ബാലയും ഞങ്ങൾ വന്നൊരു യുവാലോചനയും കണ്ട, അല്ലുവിന് വേണ്ടി ബാലമോളെ ഞങ്ങൾക്ക് തന്നേക്കാമോ? അത് കേട്ടോ നന്ദന്റെ മുഖം തെളിഞ്ഞു. എന്നാൽ ബാലയുടെ മനസ്സിലെന്താണെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല. അലോക് തല ഉയർത്തി അവളെ നോക്കി. എങ്കിൽ ഞാൻ സ്ത്രീയോടും സംസാരിച്ചോട്ടെ. സ്ത്രീ എന്ന് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ ബാലയിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അവനുദ്ദേശിച്ച ബാലയാണ് കേട്ടോ, അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി മറ്റുള്ളവരിലേക്കും പടർന്നു. ചെല്ലു മോളെ, നന്ദൻ ബാലയോട് പറഞ്ഞു. അവളെ ഒന്ന് നോക്കി അലോക് മുന്നേ നടന്നു. പുറകെ ബാലയെ, തനിക്ക് ഈ വാദത്തിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ബാല എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഏയ്, താനിങ്ങനെ നെർവസാവണ്ട, എന്തോ തനിക്ക് താല്പര്യമില്ലെന്ന് തോന്നി. അവൾ അവനെ നോക്കി. എന്താണെങ്കിലും പറയണം, എന്താ തനിക്ക് ആരുടെ അഫയർ ഉണ്ടോ? എന്തോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് പതറി. അവളുടെ മൗനം അവനെ കൂടുതൽ സംഘർഷത്തിലാക്കി. ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അവളുടെ മറുപടിയിൽ അവൻ നെറ്റി വിളിച്ചു. പിന്നീട് അവൾ പറഞ്ഞു തൻ്റെ എല്ലാമെല്ലാമായവനും തൻ്റെ ഉറ്റ സുഹൃത്തും മനോഹരമായി തന്നെ വഞ്ചിച്ച കഥ. എന്നാൽ ആ കഥ അലോകിന് കൂടുതൽ സന്തോഷമുണ്ടാക്കി. അപ്പോൾ ഇപ്പം അഫയറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തനിക്ക് വിവാഹത്തിന് സമ്മതിച്ചുകൂടെ? അത് പിന്നെ എനിക്ക് സമയം വേണം. എത്ര സമയമാണെങ്കിലും എടുത്തു. പക്ഷെ തൻ്റെ കഴുത്തിൽ എൻ്റെ പേരിലുള്ള താലി വീണതിന് ശേഷം മാത്രം. സെറ്റ് മുണ്ടും തലയിൽ മുല്ലപ്പൂവും കയ്യിൽ പാലുമായി വിറക്കുന്ന ശരീരത്തോടെ അവൾ ആ വലിയ റൂമിലേക്ക് കടന്നു. ഹാ, ഇരിക്കടോ, താങ്ക് കിടന്നോ, എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. അവൻ അവളോട് പറഞ്ഞ ലാപ്പുമായി ബാൽക്കണിയിലേക്ക് പോകുന്നു. അവൾ നോക്കി നിന്നു. പിന്നീട് ആ വലിയ ബെഡിൽ ഒരു ഓരം ചേർന്ന് കിടന്നു. ഇന്നേക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമാവുന്നു. ലോകേട്ടൻ ഇപ്പോൾ തനിക്ക് നല്ലൊരു സുഹൃത്താണ്, തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തുതരുന്ന ആൾ. ഇതുവരെ ഭർത്താവെന്ന അധികാരത്തോടു കൂടി തന്നോട് പെരുമാറിയിട്ടില്ലെന്ന് അവളൊരു പുഞ്ചിരിയോടുകൂടി ഓർത്തു. അവൾക്ക് അവനെ കാണാൻ തോന്നി. സ്റ്റെപ്പുകൾ കയറി ഓടി മുറിയിൽ കയറി തൻ്റെ ഫോണെടുത്തു. അവന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുതിച്ചു വരുന്ന നെഞ്ചിരിപ്പിനെ വരുതിയിലാക്കാൻ അവൾ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. കോൾ അറ്റൻഡ് ആയത് അവളെ കണ്ടത് അവൻ്റെ കണ്ണുകൾ വിടരുന്നു, ചുണ്ടിൽ പുഞ്ചിരി തെളിയുന്നു. അവൾ നോക്കി നിന്നു. ശ്രീ, എന്താണോ ഇപ്പോൾ ഒരു ഫോൺ വിളി? അവൻ ആകുലതയോടുകൂടി ചോദിച്ചു. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, വൈകിട്ട് നേരത്തെ വരുമെന്നറിയാൻ വിളിച്ച. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു. നേരത്തെ വന്നിട്ട്? ഒരു കള്ളച്ചിരിയോടെ അവൻ അവളോട് ചോദിച്ചു. എന്തോ അവളുടെ മാറ്റങ്ങൾ അവന് മനസ്സിലാക്കിയിരിക്കുക. ചുവന്ന് കയറിയ മുഖം മറക്കാൻ അവൾ വേഗം കോള് കട്ട് ചെയ്തിരുന്നു. തൻ്റെ പ്രാണനെ കാണാൻ കാറിൽ വരുമ്പോൾ കാറിന് വേഗത പോരായെന്ന് പോലും അവന് തോന്നിപ്പോയി. അവൻ ആലോചിക്കുകയായിരുന്നു. ആദ്യമായി അവളെ കണ്ടപ്പോൾ തെളിഞ്ഞുന്ന നിഷ്കളങ്കതയായിരുന്നു തന്നെ കൂടുതൽ അവളിലേക്ക് അടുപ്പിച്ച്. എന്നാൽ പിന്നീട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിങ്ങുന്ന മനസ്സിന് സാന്ത്വനമേകാൻ അപ്പോൾ അവന് തോന്നി. തുളസിപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു പൊട്ടിപ്പെണ്ണ്, അതായിരുന്നു അവൻ തൻ്റെ പെണ്ണ്. വീട്ടിലേക്ക് ആറുകയറിയതും അച്ഛനമ്മ എവിടെയോ പോവാൻ നിൽക്കുന്ന കണ്ടു. അല്ലു, നീ വന്നോ, ഞങ്ങൾ തറവാടിനൊന്ന് പോവാ. മോള് തനിച്ചായതുകൊണ്ട് നീ വരാൻ കാത്തിരിക്കായിരുന്നു. അവൻ തലകുലുക്കി വാതിൽക്കൽ നിൽക്കുന്നവളെ നോക്കി.
അവരുടെ കാർ ഗേറ്റ് കടന്നു അലോക് ഒരു കള്ളച്ചിരിയോടെ അവൾ കരികിലേക്ക് ചെന്നു. എന്നാൽ അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. എന്താണ് ഭാര്യ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത്? അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ഉടനെ അകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിനെ സമ്മതിക്കാതെ അവൻ അവളോട് ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളിലേക്ക് മുഖമടുപ്പിച്ചു. തൻ്റെ ചുണ്ടുകളെ സ്വീകരിക്കാനായി വിടർന്നിൽക്കുന്ന ആ ചുണ്ടുകളിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നു. മേൽ ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണയുമ്പോൾ അവളിൽ നിന്ന് കേൾക്കുന്ന കുറുകലും മൂളലുകളും അവന് മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു. ഡോറടച്ച് അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന തൻ്റെ സ്ത്രീയിൽ മാത്രമായിരുന്നു. ബെഡിൽ കിടത്തി അവൻ ഉയർന്നു പൊങ്ങിയതും അവളവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചിരുന്നു. അത്ഭുതത്തോടെ നോക്കുന്ന അവൻ്റെ ചുണ്ടുകളിലേക്ക് അവൾ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് മാറി മാറി നുണഞ്ഞു. അവൾക്ക് വിധേയനായി അവൻ കിടന്നു കൊടുക്കുമ്പോൾ അവൻ അവളിൽ കണ്ടത് പ്രണയമായിരുന്നു. അതെ, ഇന്ന് ഇവനാണ് തൻ്റെ പ്രാണൻ, തൻ്റെ താലിയുടെ അവകാശി, തൻ്റെ മനസ്സിൻ്റെ അവകാശി, ഇന്ന് തൻ്റെ ശരീരത്തിൻ്റെ അവകാശി. അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞു, പ്രണയത്തിൻ്റെ. ആ പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവന് വീണ്ടും അവളിലേക്ക് പടർന്നു കയറാനുള്ള അടങ്ങാത്ത ആവേശത്തിനായി. എന്നാൽ ഈ സമയം ടി വിയിലെ ന്യൂസ് ചാനൽ മറ്റൊരു വാർത്തയായിരുന്നു പടർന്നു നിന്നത്. ഹോട്ടൽ മുറിയിൽ നിന്നും ദമ്പതികളെ പിടികൂടി. ഹണി ട്രാപ്പിലൂടെ പല പ്രമുഖരെയും ഇവർ വലയിലാക്കിയെന്നതാണ് പരാതി. മറ്റു പലരോടൊപ്പം ഭാര്യയെ പങ്കുവച്ചതായും സംശയിക്കുന്നു. മുഖം കുനിച്ച് ക്യാമറ കണ്ണുകൾക്കിടയിലൂടെ നടക്കുമ്പോഴും അവരിൽ തെളിഞ്ഞു നിന്നത് അന്ന് ഇതുപോലെ തലകുനിച്ചിടറിയ കാലടികളോടെ നടന്നുപോയ ഒരു നിഷ്കളങ്കമായ പെണ്ണിൻ്റെ മുഖമായിരുന്നു.